ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലേറിയതിന് ശേഷം ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 400 ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണ സംഭവങ്ങൾ അരങ്ങേറി. പക്ഷെ ഇതുവരെ ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഒപ്പം തന്നെ നേരത്തെ മുതൽ തന്നെ ഈ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധത്തിലായിരുന്നു. ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു. അതായത് ക്ഷേത്രങ്ങൾ തകർത്തവർക്കെതിരെയും അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയവർക്കെതിരെയും യാതൊരു നടപടിയും ഇതുവരെ സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, ആന്ധ്രയിലെ പല ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളുടെ തലയറുത്ത് മാറ്റുന്ന ഒരു സമ്പ്രദായം ആന്ധ്രാപ്രദേശിൽ വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു. അതായത് 400 ക്ഷേത്രങ്ങളാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്. ഇതിൽ ഒരു പ്രതിയെപ്പോലും പിടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഇതിനെതിരെയാണ് പ്രതിഷേധം. ബി ജെ പിയുടെ വമ്പൻ ക്ഷേത്രയാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ മുതലാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. 4 നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഈ യാത്ര നയിക്കുന്നത് ആന്ധ്രാപ്രദേശ് ബി ജെ പിയുടെ പ്രസിഡന്റ് സോമു വീരാജു ആണ്. അദ്ദേഹമാണ് ഈ യാത്ര നയിക്കുന്നത്. അദ്ദേഹത്തെ കൂടാതെ തന്നെ ജനറൽ സെക്രട്ടറിമാരായ പി വി എൻ മാധവ്, എസ് വിഷ്ണുരാധൻ റെഡ്ഡി തുടങ്ങിയവരെല്ലാം ഈ യാത്രയിൽ അണിനിരക്കുന്നുണ്ട്. ബി ജെ പിയുടെ ഒരു വമ്പൻ യാത്ര, അതായത് തമിഴ്നാട്ടിൽ മറ്റ് വേൽയാത്ര പോലെ തന്നെ വളരെ വലിയ ഒരു വൈകാരികമായ ഒരു യാത്ര തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് വിജയവാഡ, കോട്ടപ്പകൊണ്ട, തിരുവനന്തകം, ശ്രീശൈലം, ഉണ്ടിയുമിട്ട, ദേവുനി, കടപ്പ തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം ഈ യാത്ര എത്തുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം പൊതുസമ്മേളനങ്ങളും ബി ജെ പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തകർന്ന ക്ഷേത്രങ്ങളിലെല്ലാം ബി ജെ പിയുടെ ഈ യാത്ര കടന്നുപോകും. ഒപ്പം തന്നെ തകർന്ന ക്ഷേത്രങ്ങളെല്ലാം ബി ജെ പിയുടെ ഈ സംഘം സന്ദർശിക്കും. ഇവിടങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ചെറിയ യാത്രകളും ഇതിനോടൊപ്പം തന്നെ അണിചേരും. അതായത് തകർന്ന 400 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറിയ യാത്രകൾ ഈ വലിയ യാത്രയെ അണിചേരും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ സമ്മേളനം വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ യാത്ര മുൻപോട്ട് പോകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. യാത്ര തടയുമെന്നാണ് പറയുന്നത്. പക്ഷേ ബി ജെ പി പറയുന്നത് യാത്ര തടഞ്ഞാലും തങ്ങളിത് മുൻപോട്ട് പോകും. കാരണം ഇത് ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രങ്ങൾ തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട ഇതിൽ നിന്ന് പിന്നോക്കം പോകുന്ന പ്രശ്നമില്ല. ഏതായാലും ആന്ധ്രയിൽ പുതിയൊരു സംഘർഷാവസ്ഥ രൂപം കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് യാത്ര തടയാൻ ഒരുങ്ങി സർക്കാർ നിലകൊള്ളുമ്പോൾ മറുഭാഗത്ത് എന്തു വില കൊടുത്തും ഈ യാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരുക്കത്തിലാണ് സംസ്ഥാന ബി ജെ പി ഘടകം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.